നവംബർ 7, വിശുദ്ധ എംഗൽബർട്ട്. 1185 ജർമ്മനിയിലെ ബെർഗിൽ അവിടുത്തെ പ്രഭുവായ എംഗൽബർട്ടിന്റെയും ഗെൽഡർലാൻഡിലെ പ്രഭുവിന്റെ മകളായ മാർഗരറ്റിന്റെയും മകനായിട്ടാണ് വിശുദ്ധ എംഗൽബർട്ട് ജനിച്ചത്. കൊളോണിലെ കത്തീഡ്രൽ സ്കൂളിലായിരുന്നു അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം. 12-13 വയസ്സുള്ളപ്പോൾ മുതൽ അദ്ദേഹം കൊളോൺ കത്തീഡ്രൽ ഉൾപ്പെടെയുള്ള പല പ്രമുഖ ദേവാലയങ്ങളുടെയും മേലധികാരിയായി. അക്കാലത്ത് പ്രഭുകുടുംബങ്ങളിലെ ബാലന്മാർ ഇത്തരത്തിലുള്ള അധികാരസ്ഥാനങ്ങൾ വഹിക്കുന്നത് പതിവായിരുന്നു. 1203 എംഗൽബർട്ട് മ്യൂൺസ്റ്ററിലെ മെത്രാനായി തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും പ്രായക്കുറവ് മൂലം അദ്ദേഹം അയോഗ്യനായി. തികഞ്ഞ ലൗകിക ജീവിതമായിരുന്നു അദ്ദേഹം നയിച്ചിരുന്നത്. അക്കാലത്ത് 2 ആർച്ച് ബിഷപ്പുമാരായ അഡോൾഫും ബ്രൂണോയും തമ്മിലുള്ള സംഘർഷത്തിൽ അദ്ദേഹം തന്റെ ബന്ധുവായ അഡോൾഫിന്റെ പക്ഷം ചേർന്ന് അദ്ദേഹത്തിനു വേണ്ടി യുദ്ധം ചെയ്തു. തൽഫലമായി ആർച്ച് ബിഷപ്പ് അഡോൾഫിനെയും ബന്ധുവായ എംഗൽബർട്ടിനെയും മാർപ്പാപ്പ സഭയിൽ നിന്ന് പുറത്താക്കി. പിന്നീട് പശ്ചാത്തപിച്ച എംഗൽബർട്ടിനെ 1208 തിരികെ സഭയിൽ സ്വീകരിച്ചു. തന്റെ പാപത്തിന് പ്രായച്ചിത്തമായി 1212 ആൽബിജൻസിനെതിരായ കുരിശിയുദ്ധത്തിൽ അദ്ദേഹം പങ്കുചേർന്നു. അതിലൂടെ സഭാധികാരികളുടെ പ്രീതി അദ്ദേഹം നേടുകയും ചെയ്തു. 1216 ഫെബ്രുവരി 29 അദ്ദേഹത്തെ കൊളോണിലെ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുത്തു. മെത്രാപ്പോലീത്തയായി സ്ഥാനമേൽക്കുമ്പോൾ അദ്ദേഹത്തിന് 30 വയസ്സ് മാത്രമായിരുന്നു പ്രായം. പ്രായത്തിന്റെ എടുത്തുചാട്ടം എന്ന് തോന്നിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. അതുകൊണ്ട് തന്നെ ജീവിതം പ്രശ്നസങ്കീർണമായിരുന്നു. അക്കാലം വരെ ഒരിടത്തും സ്ഥിരതാമസമാക്കാതെ അലഞ്ഞുതിരിയുന്ന സന്യാസരീതി പിന്തുടർന്നിരുന്ന ഫ്രാൻസിസ്കൻ ഡൊമിനിക്കൻ സന്യാസ സമൂഹങ്ങൾ എംഗൽബർട്ട് ആർച്ച് ബിഷപ്പായിരിക്കെ അദ്ദേഹത്തിന്റെ ഭരണപരിധിക്കുള്ളിൽ സ്ഥിരതാമസമാക്കി. അദ്ദേഹം ആശ്രമങ്ങളോട് സൗഹൃദ മനോഭാവം പുലർത്തുകയും സന്യാസരീതികളുടെ കർശനമായ ആചരണത്തിൽ നിർബന്ധം പുലർത്തുകയും ചെയ്തു. പ്രാദേശിക സിനഡുകളിലൂടെ സഭാകാര്യങ്ങൾ നിയന്ത്രിക്കപ്പെട്ടു. വൈദികരുടെ സുഹൃത്തായും പാവപ്പെട്ടവരുടെ സഹായിയായും അദ്ദേഹം കണക്കാക്കപ്പെട്ടിരുന്നു. വൈദിക സമൂഹത്തിൽ അച്ചടക്കം പുലർത്തുന്നതിനും അഗതികളെ സംരക്ഷിക്കുന്നതിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ അഭിമാനകരമായ പല നേട്ടങ്ങളും കൈവരിച്ചെങ്കിലും അദ്ദേഹം അധികാരികളുടെ ബഹുമാനത്തിന് പാത്രമായില്ല. തന്റെ കർമ്മരംഗങ്ങളിൽ പൊതുവെ കർക്കശമായ നടപടികൾ സ്വീകരിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് ധാരാളം ശത്രുക്കളുണ്ടായി. രാജ്യത്തിന്റെ ഭരണകാര്യങ്ങളിൽ എംഗൽബർട്ട് ശക്തമായ സ്വാധീനം ചെലുത്തി. ചക്രവർത്തിയായിരുന്ന ഫ്രെഡറിക് 2 അദ്ദേഹം പിന്തുണ നൽകി. പിന്നീട് ചക്രവർത്തി സിസിലിയയിൽ സ്ഥിരതാമസമാക്കിയപ്പോൾ തന്റെ മകനായ ഹെൻറി 7 ജർമ്മനിയുടെ അവകാശം അദ്ദേഹം നൽകി. പ്രായപൂർത്തിയാകാത്ത തന്റെ മകന്റെ രക്ഷാധികാരിയും രാജ്യത്തിന്റെ ഭരണാധികാരിയുമായി 1221 എംഗൽബർട്ടിനെ ചക്രവർത്തി നിയമിച്ചു. യുവരാജാവിന് 12 വയസ്സായപ്പോൾ ആഹനിൽ വച്ച് എംഗൽബർട്ട് അദ്ദേഹത്തെ കിരീടമണിയിച്ചു. അദ്ദേഹം അവനെ സ്വന്തം മകനെ പോലെ സ്നേഹിക്കുകയും തന്റെ പരമാധികാരിയായി ബഹുമാനിക്കുകയും ചെയ്തു. യുവരാജാവിന്റെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തിയ എംഗൽബർട്ട് അദ്ദേഹത്തിന്റെ പേരിൽ രാജ്യം ഭരിക്കുകയും രാജ്യത്തിനകത്തും പുറത്തും സമാധാനം ഉറപ്പുവരുത്തുകയും ചെയ്തു. എംഗൽബർട്ടിന്റെ ബന്ധുവായിരുന്ന ഈസൻബർഗിലെ പ്രഭുവായ ഫ്രെഡറിക് അവിടുത്തെ സന്യാസ സഭകളുടെ സെക്യുലർ അഡ്മിനിസ്ട്രേറ്ററായിരുന്നു. തന്റെ അധികാരവും പദവിയും ഉപയോഗിച്ച് അയാൾ സന്യാസ സഭകളുടെ സ്വത്തുവകകൾ ചൂഷണം ചെയ്തുകൊണ്ടിരുന്നു. സന്യാസിമാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഹൊണോറിയസ് 3 മാർപ്പാപ്പയും ചക്രവർത്തിയും ഒരുപോലെ എംഗൽബർട്ടിനോട് ആവശ്യപ്പെട്ടു. ഇതേ തുടർന്ന് എംഗൽബർട്ട് ഫ്രെഡറിക്കിനെ ശാസിക്കുകയും സന്യാസിമാർക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ അയാൾ ആ നിർദ്ദേശം സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, എംഗൽബർട്ടിനെ വധിക്കാൻ ഗൂഢാലോചന നടത്തുകയും ചെയ്തു. 1225 നവംബർ 7 സായാഹ്നത്തിൽ എംഗൽബർട്ട് സോസ്റ്റിൽ നിന്നും ഷ്വെൽമിലേക്ക് ഒരു ദേവാലയത്തിന്റെ വെഞ്ചരിപ്പിനായി പോവുകയായിരുന്നു. ഇരുളിന്റെ മറവിൽ ഫ്രെഡറിക്കും കൂട്ടാളികളും ചേർന്ന് എംഗൽബർട്ടിനെ ആക്രമിച്ചു. അദ്ദേഹത്തിന്റെ തുടയിൽ ആഴത്തിൽ മുറിവേൽക്കുകയും അദ്ദേഹം കുതിരപ്പുറത്തു നിന്ന് തെറിച്ചു വീഴുകയും തുടർന്ന് മരണമടയുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ 47 മുറിവുകളേറ്റിരുന്നു. 4 ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ഭൗതികാവശിഷ്ടങ്ങൾ കൊളോണിൽ കൊണ്ടുവന്നു. ഹെൻറി രാജാവ് തനിക്ക് പ്രിയപ്പെട്ട എംഗൽബർട്ടിനെ ഓർത്ത് ദുഃഖാർത്തനായി. അദ്ദേഹത്തെ കൊലപ്പെടുത്തിയ ഫ്രെഡറിക്കിന് രാജ്യത്ത് നിരോധനം ഏർപ്പെടുത്തി. 1 വർഷത്തിന് ശേഷം കൊളോണിൽ വെച്ച് ഒരപകടത്തിൽപ്പെട്ട ഫ്രെഡറിക് തന്റെ മരണത്തിന് മുൻപ് കുറ്റമേറ്റു പറഞ്ഞു. 1226 ഫെബ്രുവരി 24 ഉറാഹിലെ കർദിനാളായിരുന്ന കോൺറാഡിന്റെ കാർമ്മികത്വത്തിൽ എംഗൽബർട്ടിന്റെ മൃതദേഹം കൊളോണിലെ പഴയ കത്തീഡ്രലിൽ സംസ്കരിക്കുകയും അദ്ദേഹത്തെ രക്തസാക്ഷിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു.
അദ്ദേഹം മരണപ്പെട്ട സ്ഥലത്ത് പിന്നീട് ഒരു സന്യാസിനി മഠം സ്ഥാപിക്കപ്പെട്ടു. വിശുദ്ധരായ സകലരുമേ സ്വർഗനിവാസികൾ സകലരുമേ.